ഓക്കെ, മൂന്ന് കഥകൾ, മൂന്ന് കാലഘട്ടങ്ങൾ, മൂന്ന് വ്യത്യസ്തമായ വികാരങ്ങൾ, ഇതെല്ലാം ഒന്ന് കോർത്തിണക്കിയ ഒരു മൂന്ന് ബോൾഡ് ആയിട്ടുള്ള എന്താ പറയാ സ്ത്രീ കഥാപാത്രങ്ങൾ. യെസ്, ഏഷ്യാനെറ്റിൽ ഇന്ന് 7 മണിക്ക് വേൾഡ് ടെലിവിഷൻ പ്രീമിയർ ആയി വരാൻ പോകുന്നത് ആണും പെണ്ണും എന്ന ഈ മൂവിയുടെ ഒരു ചെറിയ ഗ്ലിംസ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. ഇന്ന് ഏഷ്യാനെറ്റ് ലൈവിൽ വന്ന എല്ലാവർക്കും സ്വാഗതം. ആൻഡ് ഈ ഷോയില് നമ്മുടെ ആണും പെണ്ണും എന്ന മൂവിയുടെ ബ്രില്യൻ മൂന്ന് ആക്ടേഴ്സ് ആണ് കൂടെ ഉള്ളത്. ആൻഡ് ദേ ആർ നൺ അദർ ദാൻ സംയുക്ത മേനൻ, ദർശന രാജേന്ദ്രൻ ആൻഡ് റോഷൻ മാത്യു. ഹായ്, വെൽക്കം ടു ദ ഷോ എല്ലാവരും. ഇന്ന് ഇച്ചിരി ടെക്നിക്കൽ പ്രോബ്ലംസ് ആണ്, നമ്മൾ കുറച്ച് ലേറ്റ് ആയി തുടങ്ങാൻ. വി ആർ വെരി സോറി അബൌട്ട് ദാറ്റ്. ആൻഡ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, കുറെ കുറെ കമന്റ്സും വന്നിട്ടുണ്ട്. സോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങൾ എല്ലാവരും കുറച്ച് ബിസി ആയിട്ടിരിക്കായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്, ശരിയല്ലേ? ലക്കിലി പതുക്കെ ബിസി ആയി തുടങ്ങുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ മൂവി ആക്ച്വലി മൂന്ന് സ്റ്റോറീസ്, മൂന്ന് സ്റ്റോറീസ് ഒരുമിച്ച് ചേർന്ന ഒരു ഒരു ഫുൾ ലെങ്ത് മൂവിയാണ്. അപ്പൊ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ലൈക്ക് ഞാൻ നിങ്ങൾ രണ്ടുപേരുടെയും കാര്യം പറഞ്ഞു, ഞാൻ രണ്ട് അല്ലെങ്കിൽ ലേഡി ആക്ടേഴ്സ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും സെറ്റിൽ കാണാൻ വഴിയില്ലല്ലോ, അല്ലെ? ഇല്ല, ഞങ്ങൾ വേറെ. ഓക്കെ, അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മൂവിയില് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും ആ മൂവി കണ്ടപ്പോ എന്തായിരുന്നു ഫീൽ ചെയ്തത്? ആദ്യം ഞാൻ ദർശനം സ്റ്റാർട്ട് ചെയ്തോണ്ട് ആരാ പറയുന്നത്? സംയുക്ത. ഷീ ഈസ് ലുക്കിംഗ് വെരി പ്രിറ്റി, അല്ല? നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, എവരിതിങ്. എന്താണ് പറയണത്? ആക്ച്വലി ഞാൻ അതാ ചോദിക്കണേ, സംയുക്ത ദർശനം കണ്ടപ്പോ എന്താ തോന്നി? ഈ മൂവി ആക്ച്വലി സ്വന്തമായിട്ട് കണ്ടിട്ടില്ലാത്തൊരു സംഭവമാണ് ദർശനയുടെ ക്യാരക്ടർ ആക്ച്വലി, അല്ലെ? ആ മൂവി ഫുള്ളായിട്ട് കണ്ടപ്പോ ദർശനെ ആ മൂവിയിൽ കണ്ടപ്പോ എന്താണ് ഫീൽ ചെയ്തത്? ശരിയും ഇതൊരു മൂന്ന് ഡിഫറെന്റ് സ്റ്റോറീസ് ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇറ്റ്സ് ആൻ ആന്തോളജി. അപ്പം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആക്ടേഴ്സ് ആണ് ഈ ഫുൾ ആന്തോളജിയിലുള്ള എല്ലാവരും. സോ ഇറ്റ്സ് വെരി എക്സൈറ്റഡ് ടു സീ ഓരോരുത്തരുടെ പെർഫോമൻസ്. ആൻഡ് ഇതിന്റെ ഓരോ കഥകൾ കംപ്ലീറ്റ് ആയിട്ട് അറിയില്ല, സ്ക്രീൻ പ്ലേ അറിയില്ലെങ്കിലും എല്ലാത്തിന്റെ ഒരു ജിസ്റ്റ് അറിയാമായിരുന്നു. സോ ഇവര് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റോറിയുടെ ഐ ന്യൂ ഹൗ ഇൻട്രസ്റ്റിംഗ് ഇറ്റ് വുഡ് ബി. അതപ്പോ ഇവര് രണ്ടുപേരും എങ്ങനെ പെർഫോം ചെയ്ത് വരുന്നു, അതേപോലെ ആ ഒരു ഡയറക്ടർ എങ്ങനെ അത് കൺസീവ് ചെയ്യുന്നു, ലൈക് വാസ് വെരി എക്സൈറ്റഡ്, വാസ് വെരി ഹാപ്പി. അതിനകത്ത് ആര് കൂടുതൽ നന്നായി ചെയ്തു ഇല്ലയോ എന്നുള്ളതിനെക്കാട്ടിലും അത് ഇറ്റ് ഫെൽറ്റ്, അത് കണ്ടതിന് ശേഷം ഭയങ്കര ഒരു ഹാപ്പിനെസ്, ഒരു കംപ്ലീറ്റ് ഫീലുമാണ് കിട്ടിയത്. ദർശന ഞാൻ നേരിട്ട് പറഞ്ഞിരുന്നു, അതെ, ഞാൻ റിലീസ് ചെയ്ത അന്നാണ് എല്ലാരും ഒരുമിച്ച് കണ്ടപ്പോഴാണ് ബാക്കി ഷോർട്സ് ഒക്കെ കാണുന്നത്. ഞങ്ങള് ചെയ്തതല്ലാണ്ട് വേറെ ഒന്നും ഇട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ഉടനെ ബോത്ത് മ്യൂച്വൽ അഡ്മിറേഷൻ ഗോയിങ് ഓൺ. That's what I really wanted to hear. And ദർശനാനെ പറഞ്ഞോളൂ, ഇനി അങ്ങോട്ട് എങ്ങനെയുണ്ടായിരുന്നു സംയുക്തയുടെ ആ ഒരു കാലഘട്ടത്തിലുള്ള, അല്ലെ? ഇറ്റ്സ് എ വെരി ഡിഫറെന്റ് ക്യാരക്ടർ. സംയുക്തനെ കണ്ടിട്ടില്ലെങ്കിലും കുറച്ച് ഡിഫറെന്റ് തന്നെ. ഇറ്റ് ഇസ് എ റിയലി പവർഫുൾ ക്യാരക്ടർ. സോ ഇറ്റ് ഇസ് വെരി നൈസ് ടു സീ ഹർ ഇൻ ദാറ്റ് സ്പേസ്. ആൻഡ് കൂടെ എല്ലാരും ഒരുമിച്ചിരുന്ന് കണ്ടപ്പോ ഇറ്റ് ഇസ് എ വെരി നൈസ് ഫീലിംഗ്. യെസ്, ഒന്നും മിണ്ടാതിരിക്കുന്ന ഒരാളുണ്ട് അടുത്ത്, റോഷൻ മാത്യു. ഒരു ഈ മൂവിയിൽ ആക്ച്വലി എന്താ പറയാ, മോഡൽ പോലീസിന്റെ ഒരു എന്താ പറയാ റിസ്ട്രെയിൻസ് ഒക്കെ ഉള്ള ഒരു ഈ ഒരു ഭീഷണി ഉള്ള ഒരു സമയത്ത് ഇങ്ങനെ ലവേഴ്സിനെ മീറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ ഉടായ്പകളൊക്കെ ചെയ്യുന്ന ഒരു ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു ഒരു രസകരമായ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ രണ്ടുപേരും ആക്ട് ചെയ്തത് ആക്ച്വലി. അപ്പൊ റോഷൻ മാത്യുടെ റോള് പല ആൾക്കാർക്കും എന്താ പറയാ അവർക്ക് എന്റെ ഒരു ജീവിതത്തിൽ നടന്ന ഒരു സംഭവമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും, അല്ലെ? റോഷൻ മാത്യുവിന് എന്താ തോന്നുന്നത് ആ ഒരു റോളിനെ പറ്റി? ഉറപ്പായിട്ടും ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഉറപ്പായിട്ടും ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഇറ്റ്സ് ഓൺലി എ ക്വസ്റ്റ്യൻ ഓഫ് ഹൗ ഫാർ ഹാവ് യു ഗോൺ. ഇപ്പൊ ഈ ഞങ്ങൾ ചെയ്തിട്ടുള്ള റാണി എന്നുള്ള കഥയിലുള്ള ഇവര് രണ്ടുപേരും പോയ എക്സ്റ്റെന്റ് വരെ നിങ്ങൾ പോയിട്ടുണ്ടോ, അതോ അതിനപ്പുറം പോയോ, അതോ അതിനു മുമ്പ് എവിടെങ്കിലും നിങ്ങൾ പേടിച്ചിട്ട് നിന്നോ? ദാറ്റ് ഇസ് ദി ഓൺലി ക്വസ്റ്റ്യൻ. അല്ലാതെ ഇതിനകത്ത് ഇത് ഭയങ്കര യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. എസ്പെഷ്യലി നമ്മുടെ ഇപ്പോഴത്തെ ഒരു നമ്മളൊക്കെ ഇത് നമ്മൾ വളർന്നു വന്നിട്ടുള്ള ഒരു സൊസൈറ്റി, അല്ലെങ്കിൽ നമ്മൾ വളർന്നു വന്നിട്ടുള്ള ഒരു ടൈം, അതിന്റെ ആ ഒരു സെറ്റിംഗിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഉണ്ടായിട്ടുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും എല്ലാവരും അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് റാണിയിൽ ഇവർ രണ്ടുപേരും അനുഭവിച്ചിട്ടുള്ളത്. ഇറ്റ്സ് ഓൺലി അബൌട്ട് ഈ പറഞ്ഞ പോലെ അത് എത്ര പെർസെന്റേജ് കിട്ടി.
ദർശന, ഈ ഈ ക്യാരക്ടറിലേക്ക് എങ്ങനെയാണ് ഇറങ്ങി വന്നത്? ആക്ച്വലി ആ ഒരു മൂവിയുടെ തുടക്കം, അതായത് എങ്ങനെയാണ് ഈ ഒരു പ്രോജക്റ്റിലേക്ക് തന്നെ വന്നത്? എനിക്ക് ആക്ച്വലി ഐ തിങ്ക് ചെയ്തത് നമ്മൾ ഒക്ടോബർ 2019 ആണ്. അപ്പൊ ഐ തിങ്ക് അറൌണ്ട് മേ, കുറച്ച് കാലം മുമ്പ്, ഫ്യൂ മന്ത്സ് ബാക്ക് ആണ് ആശികാരൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, ഞാൻ ഒന്നും പറയുന്നില്ല, ഷോർട്ട് സ്റ്റോറി ആണ്, വായിച്ചാ മതി, ഞാൻ ഇപ്പൊ അയക്കാം. അപ്പൊ അയച്ചിട്ട് തമിഴിലേക്ക് കുറച്ചുപേര് പറഞ്ഞു ദർശനെ കാണാൻ പറ്റുന്നുണ്ട്, ഈ ക്യാരക്ടർ ചെയ്യുന്നത്, അപ്പൊ വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ചെയ്യാം. അപ്പൊ ഞാൻ വായിച്ചു ഉടനെ ലൈക്ക് ഇൻ ലൈക്ക് ഹാഫ് ആൻ അവർ ഞാൻ തിരിച്ചു വെച്ചിട്ട് പറഞ്ഞു പോവാം, ഇപ്പൊ ചെയ്യാം, ഇപ്പൊ എപ്പോഴാന്ന് പറഞ്ഞാൽ മതി, റെഡി. ഓക്കെ, എന്താ സംയുക്തൊക്കെ എങ്ങനെയായിരുന്നു? അതായത് ഞാൻ പറയട്ടെ, ഇത് ഈ ഇത് റോളിൽ ആക്ച്വലി നമ്മളെങ്കിലും കണ്ടിട്ടേ ഇല്ല സംയുക്ത. ആ ഒരു എന്താ പറയാ ഡ്രസ്സിങ് ആണെങ്കിലും ആ ഒരു എന്താ പറയാ ഒരു മുഖത്തുള്ള ഇമോഷൻസ് ആണെങ്കിലും എല്ലാം നമ്മള് പുതിയൊരു സംയുക്തയെ കണ്ട പോലത്തെ ഒരു ഫീലിംഗ് ആ ഫീൽ ചെയ്ത്. അതപ്പോ എന്തെങ്കിലുമൊക്കെ ഈ ഒരു കാലഘട്ടത്തിനെ കുറിച്ച് കുറച്ച് റിസർച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അതോ തീർച്ചയായിട്ടും ഞാനത് മനസ്സിലാക്കിയിരുന്നു, ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചിരുന്നു. ഇത് സാവിത്രി എഴുതിയത് സന്തോഷിച്ചിക്കാനുമാണ്. അപ്പൊ വളരെ ആക്ച്വലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ചില ഡയലോഗ്സും ചില വോയിസ് ഓവേഴ്സും ഇപ്പോ സിനിമയിലില്ല. അപ്പൊ സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് ഇറ്റ് വാസ് ഐ വിൽ സേ അതിൽ കുറച്ച് വളരെ പവർഫുൾ ആയിട്ടുള്ള കുറച്ചുകൂടെ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിലിങ്ങും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. സോ ഞാനത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെയാണ് ചെയ്തത്. ആൻഡ് എനിക്കൊരു ലോങ് ലോങ് ബാക്ക് ചെയ്ത പോലെ ഒരു ഫീൽ ആയിരുന്നു ഇത് റിലീസായപ്പോ. 2019 ഫെബ്രുവരിയിലാണ് ഇത് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. പട്ടാമ്പിയിലായിരുന്നു ഇതിന്റെ ഷൂട്ട്. അവരെ കംപ്ലീറ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യണം, ലൈക്ക് ബോഡി, സോൾ, മൈൻഡ് എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഒരു ക്യാരക്ടറിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് എത്താൻ പറ്റുന്നത്. സോ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഞാൻ മാക്സിമം ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പ്ലസ് കൂടെ വന്ന ആക്ടേഴ്സ് ആയാലും അവരെ അവരൊക്കെ എത്രയും സട്ടിലായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് പെർഫോം ചെയ്യുന്ന കണ്ടപ്പം ആക്ച്വലി ഈ ഷൂട്ട് നടക്കുന്ന ഓരോ ദിവസവും ഞാൻ വെൻ ഐ ഗോ ബാക്ക് ടു മൈ റൂം പിന്നെയും സ്ക്രിപ്റ്റ് വായിക്കുകയും അതിനെ കുറിച്ച് ചിന്തിക്കുകയും സീൻ പ്രിപ്പയർ ചെയ്യുന്നതിനെക്കാട്ടിലും ക്യാരക്ടറിന്റെ തോട്ട് പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ ഒരുപാട് ചിന്തിക്കുകയും വർക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. അതിൽ കാണാം ആക്ച്വലി ഒരു എല്ലാ സമയത്തും ബോൾഡാണ് ആക്ച്വലി ആ ഒരു ഫിലിമിൽ കാണുമ്പോ തന്നെ. പിന്നെ അവസാനം തന്നെ ഒരു സാവിത്രിയുടെ ഒരു പേര് വരുമ്പോ തന്നെ ഉള്ള ഒരു മാറ്റവും എല്ലാം വെരി വെരി നൈസ്ലി ഡൺ. ആൻഡ് ഇനി തിരിച്ച് ഞാൻ റോഷനിലേക്ക് വരികയാണ്. റോഷൻ, ഈ ക്യാരക്ടർ ശരിക്കും ആദ്യം വായിക്കുമ്പോ എന്താണ് മനസ്സിൽ ഫീൽ ചെയ്തത് ക്യാരക്ടറിനെ കുറിച്ച്? ആ സ്റ്റോറി വായിച്ചിട്ടില്ലല്ലോ അല്ലെ? ഐ മീൻ അപ്പൊ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴല്ലേ അറിയുള്ളൂ. സ്റ്റോറിയാണ് ആദ്യം വായിക്കുന്നത് ആക്ച്വലി. ആദ്യം ഇപ്പൊ ആദ്യം ആശികേട്ടൻ വിളിച്ചിട്ട് ദർശന പറഞ്ഞ പോലെ എന്നെ വിളിച്ചിട്ട് ആദ്യം അയച്ചു തന്നത് സ്റ്റോറിയാണ്, പിന്നീടാണ് അതിനെ ഒരു സ്ക്രിപ്റ്റിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ സ്റ്റോറി തന്നെ ഇപ്പൊ ആ ചെറുകഥയിലുള്ള ചില ഡയലോഗ്സ് അതേപോലെ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഒരു 90% ചില ലൈൻസ് ഒക്കെ അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. സ്റ്റോറി ഇറ്റ്സെൽഫ് ഒരു കോൺവെർസേഷൻ പോലെയാണ് കുറെ ഭാഗം എഴുതി പോയിരിക്കുന്നത്. അപ്പോ അതില് ഭയങ്കര രസമുള്ള ഒരു പരിപാടി എന്ന് വെച്ചാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളി ഡീറ്റെയിൽഡ് ആണ് ഈ സ്റ്റോറി. ഐ മീൻ ഷോർട്ട് സ്റ്റോറി എപ്പോഴെങ്കിലും വായിക്കുകയാണെങ്കിൽ യു വിൽ നോ, അതായത് ഇവന്റെ ഏതോ ഒരു ലൈൻ ഉണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടെന്ന്, എപ്പൊ വേണമെങ്കിലും പുറത്തേക്ക് ചാടാമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു കണ്ണുനീർത്തുള്ളി അവന്റെ കണ്ണിൽ എവിടെയോ നിൽക്കുന്നുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഒരു ഒരു ലൈനിന് റെസ്പോൺസ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോ നമുക്ക് അറ്റ് ദ സെയിം ടൈം ഇവന്റെ ഇവനിപ്പോ കേട്ട കാര്യത്തിനോടുള്ള ഇമോഷണൽ റെസ്പോൺസിനെ പറ്റിയിട്ടുള്ള ഭയങ്കര രസമുള്ള ഒരു ഐഡിയയും ഇവന്റെ ക്യാരക്ടറിനെ പറ്റിയുള്ള ഭയങ്കര രസമുള്ള ഒരു ഐഡിയയും കിട്ടും നമുക്ക് ഈ സാധനം വായിക്കുമ്പോ തന്നെ. പിന്നെ ഇറ്റ്സ് ജസ്റ്റ് അബൌട്ട് ഞാൻ അവിടെ ചെന്നത് ചെയ്യുമ്പോ ഈ സാധനമൊക്കെ വരുമോ, കാരണം ഓവർലി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം വായിച്ചിട്ട് നമ്മൾ അവിടെ പോയാൽ അവിടെ നിന്നും നമ്മൾ ചെയ്യുന്ന സമയത്തും ഇത് ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു അങ്ങനത്തെ ഒരു ടെൻഷൻ ആണ് ശരിക്കും ആദ്യം വായിച്ചപ്പോ തോന്നിയത്. പക്ഷെ പിന്നെ അവിടെ ചെന്ന് ചെയ്തപ്പോ മൂഡ് കംപ്ലീറ്റ്ലി വേറെ ആയിരുന്നു. അത് ഞാൻ ആദ്യമായിട്ടാണ് ആശിക്കായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം അവിടെ ചെന്നിട്ട് ആ സെറ്റിലുള്ള ഒരു മൂഡ്, അതിന്റെ ഒരു എനർജി ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ദർശന, ഈ ഒരു മൂഡില്, അതായത് ഈ ഒരു ക്യാരക്ടറിന്റെ മൂഡ്, ഇപ്പം നമ്മള് സ്ഥിരം കാണുന്ന ഏതെങ്കിലും ഒരു ഗേളിന്റെ ഒക്കെ നമ്മൾക്ക് ഫീൽ ചെയ്യാറുണ്ടല്ലോ, അതുപോലെ ദർശനയുടെ ലൈഫില് ഇതുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റിയ ഏതെങ്കിലും ക്യാരക്ടർ ഉണ്ടോ, ലൈക് റിയൽ ലൈഫില്?
എനിക്ക് എനിക്ക് എന്നെ എന്നെ തന്നെ കുറെ കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറാണ്. അപ്പൊ എനിക്ക് ഞാൻ ചോദിക്കാൻ വിട്ടതാണ്, പിന്നെ ചോദിക്കണ്ടെന്ന് വിചാരിച്ചതാണ്. ഐ തോട്ട് എനിക്ക് ഐ തിങ്ക് കൊറേ എന്റെ ചുറ്റുമുള്ള കൊറേ പേരായിട്ട് റാണിയുടെ കൊറേ കള്ള എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും എന്താ പറയാ, ഇറ്റ് ഡിഡ്ൻ്റ് ഫീൽ വെരി ഡിഫിക്കൾട്ട് ടു ഫൈൻഡ് ഹർ. റോഷൻ പറഞ്ഞ പോലെ കഥയിൽ തന്നെ ഓൾറെഡി ഭയങ്കര ക്ലിയർ ആയിട്ടാണ് ഈ രണ്ട് ക്യാരക്ടേഴ്സിനെയും എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് വായിക്കുമ്പോ തന്നെ ഓട്ടോമാറ്റിക്ലി വി ഹാവ് എ പിക്ചർ. അതിന്റെ കൂടെ ഐ ഫീൽ ലൈക് ഓൾ ഓഫ് അസ് ഹാവ് ഹാഡ് ഓൾ ഓഫ് ദീസ് എക്സ്പീരിയൻസസ് ആൻഡ് ഐ ഗ്രൂ എ ലോട്ട് ഓഫ് മൈ ഓൺ എക്സ്പീരിയൻസസ് ഫോർ ഷുവർ. ഈ ഒരു സംയുക്തടുത്ത് എന്താ ചോദിച്ചാൽ മാർക്സിസം മുതൽ ഒരു എക്കോ ഫെമിനിസം വരെയുള്ള എല്ലാ ചെറിയ ചെറിയ നുവാൻസസും ഈ സിനിമയിൽ ആക്ച്വലി ഡീൽ ചെയ്യുന്നുണ്ട്. അതിനെ കുറിച്ച് ഒന്ന് പറയൂ. അതില് സംയുക്തക്ക് ഫീൽ ചെയ്തത് എങ്ങനെയായിരുന്നു? ഏത് ഭാഗത്തെ കുറിച്ച് എനിക്ക് ക്ലിയർ ആയില്ല. സംയുക്തയുടെ മൂവിയുടെ ആ ഒരു ബിറ്റില് കൂടുതലും നമ്മള് എന്താ പറയാ ഒരു മാർക്സിസ്റ്റ് അങ്ങനത്തെ ഒരു സംഭവത്തിലായിരുന്നല്ലോ കൂടുതലുള്ള. അപ്പൊ അതിനെ കുറിച്ചിട്ട് അത് ആളുകളിൽ എത്തിക്കാനുള്ള ഒരു തീവ്രത അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ, ആക്ച്വലി ഇത് കംപ്ലീറ്റ്ലി അഡാപ്റ്റ് ചെയ്ത് അല്ലെങ്കിലും ഒളിവിലെ ഓർമ്മകളില് ഒരു ചില ഭാഗങ്ങൾ എടുത്തിട്ടാണ് ഈ സ്ക്രീൻ പ്ലേ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ സാവിത്രിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പണ്ട് കമ്മ്യൂണിസം കേരളത്തിൽ വളരെ ശക്തമായി നിലനിന്നിരുന്ന, ഐ മീൻ ഇപ്പോഴും ശക്തമാണ് അതിലെ, ആ ഒരു കാലത്ത് ഒളിവില് പോയ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയില് കൊറിയർ എന്നാണ് അതിനെ പറയുന്നത്, കൊറിയറായിട്ട് നിന്നിരുന്ന സ്ത്രീ ആണ് സാവിത്രി. അപ്പം ഇവരുടെ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയും അതിന്റെ എന്താ പറയാ ഒരു പ്രവർത്തനങ്ങളും പുറത്തു വന്നാലും അവർ പിടിക്കപ്പെട്ടാലോ വളരെയധികം എന്താ പറയാ അതൊരു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകും. അങ്ങനെ ഇവർ പിടിക്കപ്പെടുകയും അങ്ങനെയാണ് ഒരു എന്താ പറയുക ഒരു ജന്മികളുടെ വീട്ടിലേക്ക് സാവിത്രിക്ക് ഒളിവിലേക്ക് പോകേണ്ടി വരും ചെയ്യുന്നത്. സോ ഇത്രയും ബാക്ക്ഗ്രൗണ്ട് സിനിമയിൽ വിഷ്വലി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പം ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ട്, ബിക്കോസ് മനസ്സിൽ വെച്ചിട്ട് വേണമായിരുന്നു ഇത് പെർഫോം ചെയ്യാനായിട്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ വായിച്ചിരുന്നു, പുസ്തകങ്ങൾ വായിച്ചിരുന്നു. അതേപോലെ ഈ ഒരു ശക്തമായിട്ടുള്ള ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ, ഇങ്ങനെ ഒരു എന്താ പറയുക നമ്മുടെ ഹിസ്റ്ററിയിൽ ഉണ്ടായിരുന്ന ഒരു പാർട്ട് ചർച്ച ചെയ്യുമ്പോൾ അതൊരു സിനിമയിലൂടെ വരുമ്പോൾ അത് എത്രയും മാനിപ്പുലേറ്റ് ചെയ്യാതെ എത്രയും കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റൂ എന്നുള്ളതായിരുന്നു ഞാൻ ട്രൈ ചെയ്തിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും സഹായിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ദ എൻടയർ ക്രൂ വാസ് യുനോ അതിനെ ഇൻഫർമേഷൻസ് ഫീഡ് ചെയ്യുക. വി യൂസ് ടു ഡിസ്കസ് എ ലോട്ട് റിഗാർഡിംഗ് ദാറ്റ്. ഓക്കെ, ഈ മൂവി ആക്ച്വലി ആദ്യം ഒന്ന് തിയേറ്ററിൽ റിലീസായി, പിന്നെ അത് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ. അപ്പൊ ഈ ഒരു ആളുകൾക്കുള്ള ഒരു എന്താ പറയാ ഒരു എന്റർടൈൻമെന്റ് വാല്യൂ അതിന് കുറഞ്ഞു എന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ ദർശന? സിനിമ ഒബ്വിയസ്ലി ഐ വിഷ് എല്ലാ നമ്മൾ ഈ പടങ്ങൾ വരുന്ന കൊറേ പടങ്ങൾ ഇപ്പോ ദേ ഓൾ റിലീസ്ഡ് ഓൺ ദീസ് പ്ലാറ്റ്ഫോംസ്. അതിലൊക്കെ അതിന്റേതായ you know there are benefits, but obviously we would have all loved to watch all of these films in the theater. But I think enikku having said that ipo oru ee platform il ipo say whether it's you know see you soon angantha padangalokke oru Amazon Prime il vannadond adindeyaya oru vera reach undayittundu. Yeah, I think that would also be meant for OTT platform. This I really wish idu korchum kuda kaalam theater il odan pattiyirunna nannayirunna ene nokke we all wish, but times are such. Adhe aa oru full screen il kaanunna feel ennu parayana namukku ippo cheriya etra velliya tv aanengilum kaanumbo athrayum namukku aaswadanam alle nammal ellarum vishayam theater il thirichu poi adhe yeah. തിയേറ്റർ കാണുമ്പോൾ വേണ്ടി മാത്രമാണ് പോകുന്നത്. അപ്പൊ ഇപ്പൊ ഈ ഇതിലിരിക്കുമ്പോ വി ഹാവ് മൾട്ടിപ്പിൾ തിങ്സ് ഗോയിങ് വീട്ടിൽ പല കാര്യങ്ങളും അതിന്റെ ഇടയിലാണ് നമ്മൾ പടം കാണുന്നത്. അല്ലെ, നമുക്ക് വേണേ പോസ് ചെയ്ത് പോവാം, അങ്ങനത്തെയൊക്കെ കുറെ സംഭവങ്ങളുണ്ടല്ലോ. എന്തായാലും കുറെ കമന്റ്സ് വരുന്നുണ്ട്. ഞാൻ കുറച്ചുപേരുടെയെങ്കിലും പേര് പറഞ്ഞില്ലെങ്കിൽ എന്റെ മിക്കവാറും എല്ലാവരും കൊല്ലും. സൂര്യ സുജിത് സേസ് ഹായ്, സുമിൽ സന്തോഷ് ഹായ് പറയുന്നുണ്ട്, മഞ്ജു അജയൻ ഹലോ ചേച്ചി, അബു ഹംദാൻ പറയുന്നുണ്ട്, ശാന്ത സുബ ശാന്ത ഹായ്, ആൻഡ്
കാവേ ടീ എന്നൊരു കുട്ടി. ഹായ് ചേച്ചി, ഗുഡ് ഈവനിങ്. കാവേ ടീ ഫ്രം ഹൈദരാബാദ്. ഐ ഡോണ്ട് നോ ഇഫ് യു ഗൈസ് അറിയുന്ന ആരെങ്കിലും ആണോ എന്ന് അറിയില്ല. ദീപ മണികണ്ഠൻ സേസ് ഹായ്. ഹായ് റോഷൻ മാത്യു ചേട്ടാന്ന് വിളിക്കുന്നത്. ദീപക് മണികണ്ഠൻ അറിയോ? എല്ലാവരും ഹായ് പറഞ്ഞു. ഗൗരിക സുഭാഷ് ശ്രീകുട്ടൻ, യെസ്, താര വാസുദേവ് ഹായ് പറയുന്നുണ്ട്. വൈശാഖ് അച്ചു ശ്രീകുട്ടൻ പിന്നെയും ഹലോ പറയുന്നുണ്ട്. യെസ്, വിനോദ് ബാബു, സുരഭി ഹായ്, ദർശന ഇരുൾ സൂപ്പർ എന്ന് പറയുന്നുണ്ട്. വിവിൻ തോമസ് ഹായ്. നമ്മുടെ ഇരുളിന് ആക്ച്വലി വി കുഡ് മീറ്റ് ഫോർ ദിസ് ലൈവ്, അതുപോലെ ടെക്നിക്കൽ പ്രോബ്ലം കാരണം ഇറ്റ്സ് ഗോട്ട് കട്ട്. അതെ. ആൻഡ് പ്രിൻസി മാത്യു സേസ് ഹായ്. ചന്ദ്രദീപ, ചന്ദ്രദീപ സേസ് ഹായ്. ജിഷ്ണു ലാലു, ഞാൻ എല്ലാരും ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോവാണ്, ആരെങ്കിലും ഒക്കെ മിസ് ചെയ്തെങ്കിൽ സോറി സോറി. അഭിലാഷ് പറയുന്നുണ്ട് ഹായ്. ഇതേ സമയത്ത് നമ്മള് യൂട്യൂബിലും ആക്ച്വലി ഇത് ചെയ്യുന്നുണ്ട്, അപ്പൊ അതിലും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ആ സമയം കൊണ്ട് എനിക്ക് ഈ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിന്റെ കാര്യം എനിക്ക് റോഷനും കൂടി ഒന്ന് പറയൂ. ലൈക്ക് ഹൗ ഡു യു ഫീൽ? എനിക്കിപ്പം ആണും പെണ്ണും തിയേറ്ററിൽ റിലീസായ ഒരു പടമാണ്. ഈ കുറച്ച് മുമ്പ് ദർശന പറഞ്ഞതുപോലെ നമുക്ക് ഈ പടം ഡിസേർവ് ചെയ്യുന്നു എന്നുള്ള ഒരു സമയം ഇത് തിയേറ്ററിൽ പ്ലേ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാതെ പോയതാണ്. അപ്പൊ അങ്ങനെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതാണ്, നമ്മുടെ കറന്റ് റിയാലിറ്റി അതാണ്. അങ്ങനെയുള്ളൊരു സമയത്ത് തിയേറ്ററുകൾ അടഞ്ഞു കിടക്കുമ്പോൾ ആൾക്കാരിലേക്ക് സിനിമ എത്താനുള്ള ഒരു ഒരു വളരെ റിലയബിൾ ആയിട്ടുള്ള വളരെ സേഫ് ആയിട്ടുള്ള ഒരു മീഡിയം ആണ് ഒ ടി ടി. ആൻഡ് അതിന് അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട്. ആൻഡ് സംതിങ് ദാറ്റ് കഴിഞ്ഞ രണ്ട് ലോക്ക്ഡൌൺ ആയിട്ട് നമ്മൾ എല്ലാവരും ഒരുപാട് ഇരുന്ന് ആലോചിച്ച് ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ ദ ഫാക്ട് ഇസ് നമ്മൾ സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തിയേറ്ററിൽ നിന്ന് കാണുന്ന എക്സ്പീരിയൻസ് എത്ര ഇഷ്ടമാണ് എന്നുള്ളത് ഇപ്പൊ പുതിയതായിട്ട് ആരും പറഞ്ഞു വെക്കേണ്ട കാര്യമൊന്നുമില്ല. അറ്റ് ദ സെയിം ടൈം അത് ആക്സസിബിൾ അല്ലാത്തൊരു സമയത്ത് വീട്ടില് യുനോ നമ്മുടെ കൺവീനിയൻസിൽ നമ്മുടെ ഫാമിലിയോടൊപ്പം സേഫ് ആയിട്ട് ഇരുന്ന് കാണാൻ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളതും നല്ലതാണ്. പിന്നെ സംതിങ് ദാറ്റ് ദർശന ടച്ച്ഡ് അപ്പോൺ, ഇതിനൊരു എല്ലാവരിലേക്കും ഒരേ സമയത്ത് യുനോ വിതൗട്ട് ബൗണ്ടറീസിന്റെ റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ വിതൗട്ട് എന്താ ഒരു സമയത്തിന്റെ റെസ്ട്രിക്ഷൻ അതൊന്നും ഇല്ലാതെ എല്ലാവരിലേക്കും ഒരേ സമയത്ത് സിനിമ എത്തുന്നതും നമ്മുടെ ഇപ്പോഴത്തെ പുതിയ മോസ്റ്റ്ലി വെർച്വൽ ലോകത്തിലെ ഒരു റിലീസ് പോലെയൊക്കെ ഫീൽ ചെയ്യാം ചില സമയത്ത്. അപ്പോ അത് ലൈക് ഇപ്പൊ കിട്ടുന്ന കാര്യങ്ങളുടെ പല വേർഷൻസ് ആണല്ലോ നമ്മള്, നമുക്ക് പണ്ടുണ്ടായിരുന്ന പല കാര്യങ്ങളുടെയും ഓരോരോ പുതിയ വേർഷൻസ് ആണ് ഇപ്പൊ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഒ ടി ടി ഈസ് വൺ വേർഷൻ ഓഫ് ഐ തിങ്ക് എൻജോയിങ് എ ഫിലിം. അത് ഇഫ് ഇറ്റ് ബിക്കംസ് ദി ഓൺലി വേർഷൻ അത് ഭയങ്കര വിഷമമുള്ള കാര്യമായിരിക്കും. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് വിൽ എവർ ഹാപ്പൻ. പക്ഷെ അത് കോ എക്സിസ്റ്റ് ചെയ്ത് പോട്ടെ, ഒരു സൈഡിൽ കൂടെ ഒ ടി ടിയിൽ സിനിമകൾ വരട്ടെ, തിയേറ്ററിൽ വരട്ടെ, ടിവിയിൽ വരട്ടെ, എല്ലായിടത്തും കാണാലോ. അതെ, ഓക്കെ. കൂടെ ബാക്കി ജോജു ജോർജ്, ഇന്ദ്രജിത്ത് ഇവരുടെയൊക്കെ കൂടെ ബാക്കിയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി എന്താ പറയുക, ഞാൻ ജോജു ചേട്ടന്റെ പെർഫോമൻസ് ഒക്കെ ഇങ്ങനെ യുനോ വെൻ ഹി ഡസ്, അതിലേക്ക് ഞാൻ നോക്കിയിരുന്ന് പോയിട്ടുണ്ട്. സെയിം വിത്ത് ഒരു കംഫർട്ട്, അവർ ഭയങ്കര ഈസി ആയിട്ടാണ് അവരത് പെർഫോം ചെയ്യുന്നത്. And actually ഇന്ദ്രന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഹി യൂസ് ടു ഗിവ് മീ ലൈക്ക് എന്നെ ഒരുപാട് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചിലപ്പോൾ നമുക്ക് ചിലരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ട്രസ്റ്റ് തോന്നും. ദറ്റ് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും ഇതിങ്ങനെ ചെയ്താൽ മതിയോ എന്ന് ചോദിക്കാനുള്ള ഒരു ട്രസ്റ്റ് വരും. അങ്ങനെ ഒരു ട്രസ്റ്റും വാംത്തും പ്രൊവൈഡ് ചെയ്തിരുന്ന ആക്ടേഴ്സ് ആയിരുന്നു അവർ. അപ്പൊ ഞാൻ ഇവരുടെ രണ്ട് പേരുടെ കൂടി ഒരു സീനിൽ നിൽക്കുമ്പം ആൻഡ് ഇവർ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഞാൻ ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാനിങ്ങനെ ചോദിക്കും, ഇത് ഈ ഒരു സിറ്റുവേഷനിൽ ഈ ക്യാരക്ടർ ഇങ്ങനെ പെർഫോം ചെയ്താൽ മതി, ഇത് ചെയ്തത് ഓക്കെ ആണോ? സോ ഐ ജസ്റ്റ് അങ്ങനെ ചോദിക്കുമ്പോൾ വളരെ എന്താ പറയുക, കറക്റ്റ് ആയിട്ട്, അതായത് ഒട്ടും ഡിപ്ലോമാറ്റിക് അല്ലാതെ, അത് ഓക്കെ ആയിരുന്നു അന്ന് പറയാതെ, ഇല്ല ഇത് ശരിയായില്ല നമുക്ക് ഒന്നും കൂടെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ഇവർ രണ്ടുപേരും. അപ്പൊ അങ്ങനെ ബെറ്റർ ആയിട്ട് എനിക്ക് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയത് ചില സീക്വൻസസ് അല്ലാതെ ഇവരെ രണ്ടുപേരെയും പ്രസൻസ് കാരണമാണ്. സോ ഇറ്റ് വാസ് ഒരു കലക്റ്റീവ് ആയിരുന്നു. ഇപ്പം സംടൈംസ് നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ കൺഫ്യൂഷൻ്റെ ആളാണ്. ഐ വിൽ ഓൾവേസ് ചിലപ്പോ എനിക്ക് തോന്നാറുണ്ട് എന്നെ വാച്ച് ചെയ്യുന്ന എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആക്ടറുടെ അടുത്താണ് ഏറ്റവും കറക്റ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റും, ബിക്കോസ് ദേ ആർ സീയിങ് അസ്. അപ്പോ അങ്ങനെ കോൺഫിഡന്റ്, പിന്നെ ഇത് കോൺഫിഡന്റ് ചോദിക്കും, അതിന് കറക്റ്റ് ആയിട്ട് എനിക്ക് എന്താ പറയാ റെസ്പോൺസ് തന്നിട്ടുള്ള ആൾക്കാരാണ്.
ഓക്കെ, നെടുമുടി വേണോ കാവ്യൂർ പൊന്നുമണി ഇവര് രണ്ടുപേരെയും ഈ മൂവിയില് ഭയങ്കര ഒരു ട്വിസ്റ്റ് ക്യാരക്ടേഴ്സ് ആയിട്ടാണ് ഫീൽ ചെയ്തത് അല്ലെ? നിങ്ങക്ക് രണ്ടുപേർക്കും എനിക്ക് അതിപ്പോ തന്നെ ചെയ്തു വന്നു ദർശന. കൂടുതൽ നമ്മുടെ ബ്രേക്ക് പലരും സിനിമ കണ്ടിട്ടില്ല. ഞാൻ ഈ മൂവി കണ്ടുകൊണ്ടായും എനിക്ക് ഇത്രയും ചിരി വന്ന ഈ മൂവിയുടെ ലാസ്റ്റ് മൂവി തുടങ്ങുമ്പോ ഒരുപാട് ചിരി ഫാക്ടേഴ്സ് കൂടുതൽ വന്നു എന്ന് പറയാം. ശരിക്കും പറഞ്ഞോളൂ ദർശന. ഇവരെ നമ്മള് എത്ര കാലമായി സിനിമയില് കാണുന്നു, എത്ര എത്ര ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നു ഇവരെ. അവരെ നമ്മളിങ്ങനെ ഓരോ ലൈക്ക് യു കെൻ ക്ലോസ് യുവർ ഐസ് ആൻഡ് തിങ്ക് ഓഫ് ലൈക്ക് മെനി ഫ്ലാഷസ് ഓഫ് ഇവർ ചെയ്തിരിക്കുന്ന പല ക്യാരക്ടേഴ്സ്. അതൊന്നും അല്ല ഈ രണ്ടുപേര്. ആൻഡ് ദാറ്റ് ഐ ഡോണ്ട് നോ ഹൗ ദീസ് പഴയ കാലത്തെ ആക്ടേഴ്സ് ഡു ഇറ്റ്. ദേ കം ഓൺ സ്ക്രീൻ ആൻഡ് ദേ ആർ എ ന്യൂ കംപ്ലീറ്റ്ലി ന്യൂ പേഴ്സൺ ആൻഡ് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ടു സീ. അപ്പൊ ഒന്നും പറയാൻ പാടിയും ഇവരുടെ രണ്ടുപേരുടെ ക്യാരക്ടേഴ്സിനെ പറ്റി. പക്ഷെ എന്റെ ഫേവറേറ്റ് ആണ്. ഐ തിങ്ക് ഇതില് ഐ ഫീൽ ലൈക്ക് ദേ ആർ മൈ ഫേവറേറ്റ്. എനിക്കൊന്ന് അവര് രണ്ടുപേരും ഷൂട്ട് ചെയ്യാൻ വന്ന ദിവസം അന്ന് ഞങ്ങക്ക് രണ്ടുപേർക്കും രാവിലെ ഒരു ചെറിയ സീൻ ഉണ്ട്, അത് തീർത്തിട്ട് ഞങ്ങൾ പോയി. പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും മാത്രമാണ് അന്ന് ഷൂട്ടുള്ളത്. അത് കഴിഞ്ഞ് രാത്രി ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ADs തിരിച്ചു വരുമ്പോ, സോ യൂഷ്വലി ഒരു ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞ് ADs തിരിച്ചു വരുമ്പോ അവരുടെ മുഖത്ത് കാണാൻ സാധ്യതയുള്ളത് ഏറ്റവും ആദ്യം ക്ഷീണവും രണ്ടാമത്തേത് അന്നത്തെ ദിവസം നല്ലതായിരുന്നെങ്കിൽ സന്തോഷം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ചിലപ്പോൾ ഒരു ലെവൽ ഫ്രസ്ട്രേഷൻ ഒക്കെ കാണാം. ഈ സെറ്റ് വളരെ ഞാൻ നേരത്തെ പറഞ്ഞ ഭയങ്കര നല്ലൊരു എനർജി നല്ല മൂഡൊക്കെ ആയിരുന്നു. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ക്ഷീണവും സന്തോഷമായിട്ടാണ് ഇവര് വരുന്നത്. ഈ ദിവസം മാത്രം ഇവർ തിരിച്ചു വന്നത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് എല്ലാവരുടെയും മുഖത്ത്. കണ്ടു തൃപ്തിയായി എന്നുള്ള മൂഡിലാണ് എല്ലാവരും വരുന്നത്. ആൻഡ് നമുക്കുള്ള പോലെ എല്ലാ ഓൾമോസ്റ്റ് ഐ തിങ്ക് ADs ഒക്കെ ഇപ്പൊ എന്റെ ദർശനയുടെ ഒക്കെ തന്നെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. അങ്ങനെ ഭയങ്കര സീനിയർ ആയിട്ടുള്ള ആൾക്കാർ കുറവായിരുന്നു ഇതില്. അപ്പോ ഇവരൊക്കെ നമ്മളെ പോലെ തന്നെ ഇവരെ നേരിട്ട് കാണുന്നതും അവര് പെർഫോം ചെയ്യുന്നത് നേരിട്ട് കാണുന്നതും ഒക്കെ അന്ന് ആദ്യമായിട്ടാണ്. അത് ഭയങ്കര രസമായിരുന്നു. അവരുടെ മുഖം നോക്കി കഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി സീൻ എങ്ങനെ പോയി എന്ന് പിന്നെ ചോദിക്കേണ്ടി വന്നില്ല. എന്റെ ഈ പടത്തിലെ തന്നെ വൺ ഓഫ് മൈ ഫേവറേറ്റ് എക്സ്പീരിയൻസസ് പൊന്നമ്മ ഡബ് ചെയ്യുന്നത് ഞാൻ കണ്ടു. ഞാൻ ആക്ച്വലി ഡബിങ്ങിന് എത്തി പൊന്നമ്മ ചേച്ചി അവിടെ ഇരിക്കുന്നു, പിന്നെ വന്നിട്ട് ഐ സോ ഹർ ഡബ് ഹർ സീൻ ആൻഡ് എനിക്ക് ലൈക്ക് ഐ ഫീൽ ലൈക്ക് 10 minutes ഇറ്റ് ഇസ് ലൈക്ക് വൺ ക്രാഷ് കോഴ്സ് ഐ വാസ് ജസ്റ്റ് വാച്ചിങ്. ഭയങ്കര ഇഷ്ടപ്പെട്ട പരിപാടിയായിരുന്നു. എന്തായാലും ദർശന സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു പാട്ടിന്റെ ട്യൂൺ വരുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. നമ്മുടെ ഈ ലൈവിലൊരു ദർശനയുടെ പാട്ടില്ലാതെ നമുക്ക് പോവാൻ പറ്റില്ല എന്നുള്ളതാണ്. ശരിയല്ലേ? യു ഗൈസ് അഗ്രി റൈറ്റ്? ഞാൻ നിങ്ങളുടെ അടുത്ത് വരണുണ്ട് ദർശന. എന്തായാലും ഈ ലൈവിൽ ഒരു ചെറിയ ഇപ്പൊ തന്നെ കമന്റ്സിൽ കുറെ പേര് ചോദിക്കും. അയിനോ, അതാ ഞാൻ പറഞ്ഞ നിങ്ങൾ ഒട്ടും ചൂട് ചായ ഒക്കെ കുടിച്ചോളൂ, പിന്നെ സൗണ്ട് ഒക്കെ ശരിയാക്കി. ഐ ആം ആസ്കിങ് യു ടു സിംഗ് ഓൾസോ നെക്സ്റ്റ്. ചെറിയ രണ്ട് ലൈൻ പഠിക്കോ. കം ഓൺ ദർശന, ലെറ്റ്സ് ഹിയർ ഇറ്റ്. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ എന്നുള്ളിൽ കാലം കളിയാടാമേ, കിളിമരത്തണനോരം കളിയാടാമേ, കിളിമരത്തണോരം കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്റെ കൂടാതില്ലല്ലോ ഇന്നെന്നിൽ പൂക്കാലം. വെരി ഗുഡ്, വെരി ഗുഡ്. കമന്റ്സിനിങ് കമന്റ്സ് ഇങ്ങനെ തോരാതെ വരണ്ട്, എനിക്ക് കുറെ പേര് മിസ് ചെയ്യും. അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും വരും വരും മുമ്പ് എനിക്ക് റോഷന്റെയും കൂടെ ഒരു ചെറിയ സംയുക്താന്തി റെഡി. ആ ഭയങ്കര പാട്ടാണ് ഞാൻ അറിഞ്ഞത്. നിങ്ങള് വാനിലൊക്കെ ഇരുന്ന് ഫുൾ പാട്ടായിരുന്നു എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. ശരിയല്ലേ? എന്ത് പാട്ടോണ്ട് ഇറങ്ങി ഓടാൻ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പൊ ശരി, ഞാൻ പോവാണേ. രണ്ട് പാട്ട് പാടിട്ടോ? ഇല്ല, ഞാൻ പാട്ടൊന്നും പാടാറില്ല. എല്ലാരും പാടുന്നാണ്. ഞാനും ഒട്ടും ജോക്ക് ചെയ്തതല്ല. ഇല്ല, ദർശനയും ഞാനും തമ്മിൽ പഴയൊരു ഡീലുണ്ട്. ഞാൻ ഒരിക്കലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമില് പാട്ട് പാടില്ല എന്നുള്ളത്. പണ്ടൊരു ദിവസം ഇങ്ങനെ ഒരു ഇന്റർവ്യൂല ഞാൻ കണ്ടത്, അതെ ആൾക്കാർ പാടാനൊക്കെ പറയും, നീ പാടുന്നു.
അത് ഇപ്പോഴും മനസ്സിൽ വെച്ചോണ്ട് നടക്കാണ്, ഇപ്പൊ തന്നെ അത് മാറ്റിക്കൂടാ. നമ്മുടെ ചില സുഹൃത്തുക്കൾ ഉണ്ടാവല്ലോ, നമുക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിച്ച് മാത്രം നമ്മളോട് ഓരോന്ന് പറയാം. അപ്പൊ അവരുടെ വാക്കുകൾ നമ്മളെ ബഹുമാനം. അങ്ങനെയാണോ? ശരിക്കും ദർശനം പറഞ്ഞത് പാട്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ അത് ബ്ലോക്ക് ചെയ്തു. സംയുക്ത ഞാൻ പലപ്പോഴും ഒത്തിരി റൊമാൻറ്റിക് ആയിട്ട് പാടുന്ന ഒരു സ്റ്റൈലൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ചെറിയ പാട്ടൊക്കെ പാടില്ലേ സംയുക്ത? അപ്പൊ ഞാൻ എനിക്കിപ്പോഴും ഓർമ്മ വന്നത്, ദർശന പറഞ്ഞ അതേപോലെ എന്റെ അടുത്തും ഒരാള് പറഞ്ഞിട്ടുണ്ട്, തീവണ്ടിയുടെ പ്രൊമോഷൻ എന്നെ വിടണം. അപ്പം എനിക്ക് പേടിയാണ്, ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ പ്രൊമോഷനും ഇന്റർവ്യൂസിനൊക്കെ പോകുന്നത്. അപ്പൊ അതിന്റെ റൈറ്റർ വിനി വിശ്വലാൽ, വിനിയേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞു, വളരെ സീരിയസ് ആയിട്ട് ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ പോയി എന്താ വിനിയേട്ടാന്ന് ചോദിച്ചപ്പോ വിനിയേട്ടൻ, അതെ നീ ഇന്റർവ്യൂലൊക്കെ നന്നായിട്ട് സംസാരിക്കും, നിനക്ക് സിനിമയെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം, അത്യാവശ്യം ബോധമൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഇന്റർവ്യൂവിന്റെ ഇടയിലോ അല്ലെങ്കിൽ അവസാനമോ അവര് പല രീതിയിലും പല ടോണിലും നിന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കും, പാട്ട് പാടാൻ സംഭവം. നിങ്ങൾ എല്ലാരും ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും അല്ലേ? അങ്ങനെയൊക്കെ ആയസതിക്ക് ഗൗരി ഒരു പാട്ട് പാടിക്കോളും. ആ എന്റെ സമയം വരാൻ പോണേ, അത് ഞാനല്ലേ ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കണം. അപ്പൊ നിങ്ങളും ഞാൻ പറയണ മര്യാദക്ക് കേട്ടോളൂ. അതിന് മുമ്പ് നമുക്ക് നമ്മുടെ തന്നെ എന്താ പറയാ കൊറേ കമന്റ്സ് വായിച്ചിട്ട് അടുത്തതിലേക്ക് പോവാം. അനൂപ് സൂപ്പർ നാട്ടോ പാട്ടിനാൻ തോന്നുന്നു. കൊറേ പേര് എല്ലാരും ഹായ് പറയുന്നു, പറയുമോ ചോദിക്കണ്ട. ആരാന്നറിയ? ഷീജ രാജീവ. ഓക്കെ, ഹായ് പറഞ്ഞോളൂ. സുറുമി മോൾ സേസ് ഹായ്. എനിക്ക് കൊറേ മറ്റേ വിഷ്വൽ ആയിട്ടുള്ള മറ്റേ ഇതൊക്കെ ഇമോട്ടിക്കോൺസ് ഒക്കെ അയക്കുന്നുണ്ട്, ഹലോ പറയുന്നുണ്ട്. അജ്മൽ, സുരേഷ് ബാബു, ജിഷ്ണു, ലാജു, ദർശന ചേച്ചിയുടെ നെക്സ്റ്റ് മൂവി ഏതാന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ധ്യാൻ, ദിലീപ് ഒരു ഹായ് പറയുവോ ചേട്ടാന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ചേട്ടനെ ഉള്ളു ഇപ്പൊ അവിടെ. എല്ലാവർക്കും ഉണ്ട്. സുജിത്, റിസ്വി, ലവ് യു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആർക്കാന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് രണ്ടുപേരിലും ആർക്കും ആണ്. ജയബിൻ, ഭാവന, രാജേന്ദ്രൻ ഒരു ഹാർട്ടിന്റെ ഇമോട്ടിക്കോൺ അയച്ചിട്ടുണ്ട്. ഓ ഹായ് ഭാവന, സേ അപ്പൊ നിങ്ങൾക്കൊരു ഹായ്. ഫൈഹ ഫൈസ് ഹായ് പറയണ്ട. നരേഷ് ഹായ്. കേൾക്കുന്നില്ല എന്ന് പറയുന്നത് അത് നേരത്തെ എന്തോ ചെറിയൊരു ഇഷ്യൂ വന്നതായിരിക്കും. വെയിറ്റിംഗ് ഫോർ ദ ഫിലിം എന്നാണ് നീരജ രാജേന്ദ്രൻ പറയുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാല് 7 മണിക്ക് അധിക സമയം. ഇത്രയും സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഫാമിലി ഉള്ളപ്പോ പിന്നെ എന്ത് വേണം ദർശന. പക്ഷെ എന്താണെന്നറിയോ, പലരും ഈ മൂവി ആണും പെണ്ണും എന്നുള്ള ആ ഒരു പേര് കേൾക്കുമ്പോ തന്നെ അതിന് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടെന്നൊരു ഫീൽ ചെയ്തിട്ട് അതിനെ കുറിച്ചൊന്ന് പറയൂ. എന്താണ് ഈ മൂവിക്ക് ഇങ്ങനൊരു പേര് ഇടാനുള്ള കാരണം, നിങ്ങളുടെ തന്നെ തോട്ടിൽ? അത് ഇട്ട ആൾക്കാർ വേറെ കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ നിങ്ങക്ക് എന്താണ് അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? സംയുക്ത പറഞ്ഞോളൂ. അത് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ആണ് സ്ത്രീ പുരുഷൻ എന്ന് പറയുന്നത്. സിനിമ കാണുമ്പോ മനസ്സിലാവും. എസ്പെഷ്യലി ഇപ്പം സാവിത്രി എന്ന് പറയുന്ന സെഗ്മെന്റ് എടുക്കുന്ന സമയത്ത് ആക്ച്വലി ഒരു തെറ്റ് ശരി എന്നുള്ളതിനെക്കാട്ടിലും ഒരു വ്യക്തി ഒരു മൊമെന്റിൽ ചെയ്യുന്ന ഡിസിഷൻ ആണ്, അത് അയാളുടെ ശരിയും തെറ്റുമാണ്, അല്ലാണ്ട് ഒരു വലിയൊരു ബിഗർ സ്പേസിലുള്ള ഒരു തെറ്റും ശരിയെന്നേക്കാട്ടിലും. അപ്പം അങ്ങനെ 3 സ്ത്രീകളും 3 പുരുഷന്മാരും കടന്നു പോകുന്ന ഓരോ സിറ്റുവേഷനുസരിച്ച് അവർ ചെയ്യുന്ന കാര്യങ്ങളും അവരെടുക്കുന്ന ഡിസിഷൻസും റിഫ്ലക്ട് ചെയ്തിരിക്കുകയാണ്. ഐ മീൻ സോ ആ ഒരു മിററിങ്ങിന്റെ ആ ഒരു മിററിങ് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ 3 സെഗ്മെന്റിൽ 3 തരത്തിലുള്ള 3 കാലഘട്ടങ്ങളിലുള്ള കഥ പറയുന്ന സമയത്ത്. സോ നത്തിങ് മോർ, ഇതിനെക്കാട്ടിലും അട്രാക്റ്റീവ് ഒരു പേരുണ്ട്. ആൻഡ് ബൈ ദ വേ, എനിക്ക് 3 സെഗ്മെന്റിലും എനിക്ക് 3 ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് റാണി എന്ന സെഗ്മെന്റ്, ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് ഭയങ്കര എന്റർടൈനിങ് ആണ്. ഞാൻ ഡിപ്ലോമാറ്റിക് ആയിട്ട് എല്ലാം ഇറ്റ്സ് ലൈക്ക് അങ്ങനെ അതാണ് ഏറ്റവും എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ്, ബിക്കോസ് അതൊരു ഈ കാലഘട്ടത്തിലെ കഥ പറയുന്നത് കൊണ്ടും ആ ക്യാരക്ടേഴ്സ് ഭയങ്കര റിലേറ്റബിൾ ആയതുകൊണ്ടും ഇങ്ങനെ പലരെയും കണ്ടതുകൊണ്ടും
ആ ഒരു ഡെസ്പിറേഷനും മറ്റും ഒക്കെ ആയിട്ട് ഭയങ്കര കണക്റ്റിംഗ് ആണത്. അതെ, ഇതുപോലെ തന്നെ ബോൾഡ് ആവാൻ പറ്റിയെങ്കിൽ എന്നൊരു ഫീലിംഗ് വരെ നമുക്ക് വരാറുണ്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തന്നെ സ്ലാപ്പ് ചെയ്യണ പോലത്തെ സംസാരങ്ങളും നമുക്ക് തിരിച്ച് ആക്ച്വലി സംസാരിക്കാൻ പറ്റണം. And hats off to Rani for that. Darshana. Darshana Varun. Boss lady. Rani, enki bayangar ishtari character. Full boss lady. No? So it was great to play her. Boss lady. Anupenu, I think she said, idhili gender ne nalla, moonu padathilum bayangar interesting ayita explore edittunda. So even, ipo Rani il enne, there are norms that ipongutti aaya ingane aayirikkum pengutti aaya ingane aayirikkane aangutiyile desire ingane aayirikkum peng adakka kore break cheyyunnundu kore interestingly shift of perspective undu allengi even oru you know like normally for a crisis il varumbo kore ayaka cinemayile kaanunnathu pengutiyile ee you know crisis il oh somebody save me somebody help me illa oru kore kaanum obviously there's an other than that. പക്ഷെ ഇതില് കൊറേ അതൊക്കെ ബ്രേക്ക് ചെയ്ത് കൊറേ എല്ലാ കഥകളിലും ഭയങ്കര ഇൻട്രിങ് ആയ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആണ്. അപ്പോ ജനറലി ഐ തിങ്ക് ജെൻഡർ ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്ലി എക്സ്പ്ലോർഡ് ഇൻ ഓൾ ത്രീ ഫിൽംസ്. അപ്പോ ഇറ്റ്സ് ലൈക് ഷീ സെഡ് ഇറ്റ്സ് ദി ബെസ്റ്റ് ടൈറ്റിൽ ഫോർ ഇറ്റ്. വെരി റൈറ്റ്ലി സെഡ് നിങ്ങൾ രണ്ടുപേരും. ഇനി എനിക്ക് റോഷന്റെ കൂടെ ഒരു വേർഷൻ കേൾക്കണമെന്നുണ്ട്. ഞങ്ങളുടെ ഞങ്ങൾ ചെയ്ത ഈ റാണി എന്ന് പറയുന്ന ഫിലിമിന്റെ സോഴ്സ് കഥ, ആ കഥയുടെ പേര് പെണ്ണും ചെറുക്കനും എന്നാണ്. അപ്പോ ആദ്യം ആണും പെണ്ണും എന്ന ടൈറ്റിൽ കേട്ടപ്പോ ഞാൻ എനിക്ക് ആക്ച്വലി ചെറിയ കൺഫ്യൂഷൻ ആയി. ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ സെഗ്മെന്റിന്റെ മാത്രം ടൈറ്റിലാണ് ആണും പെണ്ണും എന്നുള്ളത്. പിന്നീട് മൊത്തം ഫിലിമിന്റെ മൊത്തമായിട്ടുള്ള ടൈറ്റിലാണെന്നൊക്കെ അറിഞ്ഞു. മൊത്തം ഫിലിം കണ്ടു കഴിഞ്ഞാണ് മനസ്സിലായത് എക്സാക്ട്ലി ഞങ്ങളുടെ കഥയെപ്പറ്റി എനിക്ക് തോന്നിയതുപോലെ. ഞാൻ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോഴും പറഞ്ഞു ഏത് പ്രായത്തിലുള്ള ഏത് ഭാഗത്ത് ജനിച്ചിട്ടുള്ള ഒരു ആണായാലും പെണ്ണായാലും വളരെ യൂണിവേഴ്സൽ ആയിട്ട് എല്ലാ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അനുഭവിക്കപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ സിനിമയിലെ ക്യാരക്ടേഴ്സ് എല്ലാവരും എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോ ആൻഡ് ഈ ഇതിനകത്ത് ഏത് തീമായാലും ഇറ്റ് ഇസ് ഓൾ ഡിസ്കസ്ഡ് ഇൻ റിലേഷൻ ടു ദി അതർ. അതായത് ഇപ്പോ ഒരു ആണിന്റെയും പെണ്ണിന്റെയും റിലേഷനിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ഫെമിനിസം ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പേട്രിയാക്കി ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഷോവിനിസം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് അതാണ്, ഒരാണും പെണ്ണും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളെ ഇന്ന പെർസ്പെക്റ്റീവുകളിലൂടെ കാണുന്നു. അപ്പൊ അതിന് ഞങ്ങളുടെ ഇപ്പൊ ഈ ഉണ്ണിയാർ സർ എഴുതിയ ഞങ്ങൾ ചെയ്തിട്ടുള്ള റാണി എന്നുള്ള കഥയിലെ ചെറുക്കനും പെണ്ണും കഥയിൽ പോലും പേരില്ല, ചെറുക്കനും പെണ്ണെന്നും മാത്രമേ എഴുതിയിട്ടുള്ളൂ. ബിക്കോസ് ആ ചെറുക്കിന് പകരം നമുക്കറിയാവുന്ന ഏത് ചെറുക്കന്റെ പേരും അവിടെ ആപ്ലിക്കബിൾ ആണ്, ആ പെണ്ണിന് ഓരോ ഏത് പെണ്ണിന്റെ പേരും ആപ്ലിക്കബിൾ ആണ്. സോ ദ സെയിം തിങ് അപ്ലൈസ് ടു ഈ സിനിമയിലെ എല്ലാ മെയിൽ ആൻഡ് ഫീമെയിൽ ക്യാരക്ടേഴ്സും. അപ്പൊ ഒരു യൂണിവേഴ്സൽ നെയിം ആണ് ആക്ച്വലി അത്. അതുകൊണ്ട് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഏത് പേർക്ക് ഏത് ആൾക്കാർക്കും അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മൂന്ന് ക്യാരക്ടേഴ്സിനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് കുറച്ച് പേരെയും കൂടിയിട്ട് ഒന്ന് ഹലോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ന് വെച്ചാൽ നിങ്ങള് 7 മണിക്ക് എല്ലാവരും സിനിമ സംയുക്ത ചേച്ചി, അതെ സംയുക്ത ചേച്ചി ഒരു ഹായ് പറയുന്നത് ചോദിക്കും, അത് പറയരുത്. എല്ലാരും ലൈവ് കണ്ടിട്ട് സിനിമ കാണുള്ളൂ. ഒരു 5 മിനിറ്റ് കൂടെ ഉണ്ട് നമുക്ക്. ധ്യാൻ ദിലീപ് ആണ് അത് പറഞ്ഞത്. സംയുക്ത ചേച്ചി ഒരു ഹായ് പറയുമെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ ചോദിക്കേണ്ടത്. കണ്ടിട്ട് എല്ലാവരും നല്ല സ്വീറ്റ് ആൻഡ് എന്താ പറയാ നല്ല സൂപ്പർ ആയിട്ട് ഇരിക്കുന്നുണ്ട്. സുഖമാണോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ തന്നെ പറഞ്ഞു. ആൻഡ് സൈജു വി ആർ സേസ് ഹായ്. സംയുക്ത ചേച്ചി അടുത്ത മൂവിയെ പറ്റി ചോദിക്കുന്നുണ്ട്. സംയുക്ത ചേച്ചി ഞാൻ പറഞ്ഞതല്ല, ധ്യാൻ ദിലീപ് പറയുന്നതാണ്. ചെറിയ കുട്ടിയാണ് ഞാൻ. മലയാളത്തില് കടുവ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്യായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിലാണ് ലോക്ക്ഡൌൺ വന്നത്. അപ്പൊ അതിന് ഇവിടെ ചെയ്യുന്ന സിനിമ. കന്നഡയിൽ ഞാൻ ഗാലിപ്പട്ട എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ തമിഴിലൊരു ഫിലിം ഞാൻ ഷൂട്ട് ചെയ്യാൻ പോവാണ് നെക്സ്റ്റ് മന്ത്. അതേപോലെ എല്ലാം ഇതേപോലെ കുറച്ച് കുറച്ച് ചെയ്തു വെച്ചേക്കാം. കാരണം എല്ലാം ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ ഈ വേവ് പോലെ ലോക്ക്ഡൌൺ വരുമല്ലോ. സോ ഒരു ലോക്ക്ഡൌൺ കഴിയുമ്പോൾ അത് ഷൂട്ട് നിൽക്കും. ഒരാളും കൂടി സംയുക്ത ചേച്ചി ഒരു ഹായ് എന്റെ മക്കൾക്ക് പറയുമോ എന്ന് ചോദിക്കുന്നു. ശ്രീരാജി ചെറിയ കുട്ടികൾക്കല്ലേ. അപ്പൊ എന്തായാലും വലിയ ഫാൻസ് ആണെന്ന് തോന്നുന്നു. അപ്പൊ ഇനി ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല. ബിക്കോസ് നമ്മൾ എല്ലാവരും ഇനി ആ ഫിലിം കാണാനുള്ള ഒരു എന്താ പറയാ ഇതിലിരിക്കുകയാണ്. അപ്പൊ ആ ഇൻട്രസ്റ്റോടെ തന്നെ നിങ്ങൾ എല്ലാവരും ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒരു ചെറിയ മെസ്സേജ് നിങ്ങളെ മൂവിയെ കുറിച്ച് ദർശന സ്റ്റാർട്ട് ചെയ്തോളൂ.
ഇറ്റ്സ് ഗ്രേറ്റ് ദാറ്റ് ഇപ്പൊ ഫൈനലി ഈ പടം ഇറങ്ങിയ പിന്നെ കുറെ പേരായി ചോദിക്കുന്നത് എപ്പോഴാ റിലീസ് ചെയ്യുന്നത്, എപ്പോഴാ കാണാൻ പറ്റുക. തിയേറ്ററിൽ മിസ്സായവർക്കൊക്കെ എന്റെ തന്നെ കുറെ ഫ്രണ്ട്സിനൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ എല്ലാരും ഇന്ന് ഏഷ്യാനെറ്റിൽ കാണാവും. അപ്പൊ എല്ലാരും കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടാവും എന്ന് ഷുവറാണ്. അപ്പൊ ഹാവ് ഫൺ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഈ ഒന്നാമത് ഈ പ്രോജക്ട് പേഴ്സണലി ഞാൻ ഭയങ്കര അധികം എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. നമ്മൾ ചെയ്തിട്ടുള്ളതിൽ നിന്ന് നമുക്ക് സന്തോഷം കിട്ടുക എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര സ്പെഷ്യലാ. സോ ദാറ്റ് വേ ഇറ്റ് ഇസ് സംതിങ് ദാറ്റ്സ് വെരി സ്പെഷ്യൽ ടു മീ. പിന്നെ നമ്മുടെ ഈ പടം റിലീസായപ്പോ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ അങ്ങനെ ആയതുകൊണ്ട് ഇതിപ്പോ ഒരു ടി വി പ്രീമിയർ ആയിട്ടല്ല ഫീൽ ചെയ്യുന്നത്, ഒരു റിലീസ് പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. വളരെ കുറച്ച് ആൾക്കാരെ ആണും പെണ്ണും തിയേറ്ററിൽ കണ്ടിട്ടുള്ളൂ. അപ്പോ രണ്ടാമതൊരു റിലീസും കൂടെ നടക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അപ്പോ എല്ലാവരും കാണുക, കണ്ട്. നമ്മൾ സാധാരണ റിലീസ് എന്ന് പറയുന്ന അതേ ഡയലോഗ് ആണ്, കണ്ട് കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഐ ഹോപ്പ് യു ഓൾ എൻജോയ്. ഓക്കേ, സംയുക്ത പറഞ്ഞോളൂ. ഞാൻ കുറെ നാളായിട്ട് ഇത് ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ അമ്മ എന്റെ എല്ലാ സിനിമയും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോനെ കാണും, ചിലപ്പോ കുറെ തവണ കാണും. ആണും പെണ്ണും മാത്രമാണ് ഇറങ്ങിയിട്ട് ഇതുവരെ കാണാത്തൊരു സിനിമ. അതും ഈ ലോക്ക്ഡൌണിന്റെ ഇടയിൽ അമ്മ കുറെ സിനിമകൾ ഈ ഒട്ടിയിട്ടിരുന്ന് കണ്ട് കണ്ട് പേർ ഡേ ഒരു 3 ഫിലിം ഒക്കെ കണ്ട് അപ്പൊ അത്യാവശ്യം നല്ലൊരു ഫിലിം നോളജും നല്ലൊരു ക്രിട്ടിക്കും ആയിട്ട് മാറി. കേടാണ്. ആൻഡ് അതിന് ഒരു പേഴ്സണലി പറയുവാണെങ്കിൽ ഞാൻ എന്റെ ചോയ്സ് ഓഫ് ഞാൻ ഇപ്പോഴും ഫിലിംസ് ചൂസ് ചെയ്യുന്നത് ഞാൻ എനിക്ക് കിട്ടുന്ന സിനിമകളിൽ ഐ ജസ്റ്റ് പിക്ക് ഇറ്റ് അപ്പ്. ആ സമയത്ത് എനിക്ക് തോന്നുന്ന ഒരു ഇൻട്യൂഷനിലും ഗട്ട് ഫീലിംഗ് ലെറ്റ് മീ ഡു ഇറ്റ് ലെറ്റ് മീ എക്സ്പ്ലോർ ദിസ് സൈഡ് എന്ന് പറഞ്ഞ് ഞാൻ ഓരോന്ന് പിക്ക് ചെയ്യും. ഞാൻ ഒരിക്കലും ക്ലെയിം ചെയ്യാറില്ല ഞാൻ എല്ലാ സിനിമകളും ഗംഭീര ക്യാരക്ടേഴ്സ് ആണ്, എല്ലാം ഗംഭീര സിനിമകൾ. ഇറ്റ്സ് ലൈക്ക് ഐ ഫീൽ ദാറ്റ് ആ സിനിമ ഒക്കെ ചെയ്യാം എന്നൊരു ഫീലിംഗിന്റെ പുറത്താ പോവാറ്. പക്ഷെ ആണും പെണ്ണും ഞാൻ ചൂസ് ചെയ്ത് അല്ലെങ്കിൽ അത് സ്ക്രിപ്റ്റ് കഥ കേട്ട സമയത്ത് ക്യാരക്ടർ അറിഞ്ഞ സമയത്ത് ഐ വാസ് വെരി കോൺഫിഡന്റ് അബൌട്ട് ഇറ്റ്. അതിനെക്കാട്ടിലും ഇതൊരു ഭയങ്കര സ്ട്രോങ് ക്യാരക്ടറായിട്ടും ഇതെനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പെർഫോം ചെയ്തൊരു ഒരു ക്യാരക്ടറാണ്. അപ്പൊ അത് തിയേറ്ററിൽ അങ്ങനെ ഒരു കോവിഡിന്റെ സിറ്റുവേഷനിൽ വന്നു, അത് ഒരുപാട് പേര് ആ സമയത്ത് തിയേറ്ററിലേക്ക് പോകാൻ പറ്റിയില്ല, എന്റെ ഫാമിലിയിൽ നിന്ന് ഒരുപാട് പേർക്ക് പോകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോ ഭയങ്കര സങ്കടമായി. പ്ലസ് അത് അതിന് കഴിഞ്ഞിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു എപ്പോ വരും, എപ്പോഴാണ് OTT റിലീസ് എന്നൊക്കെ. ഫൈനലി അത് വരുന്നു, ആൾക്കാരിലേക്ക് അത് എത്തുന്നു. ഇന്ന് ഇപ്പൊ കുറച്ചു നേരം കഴിയുമ്പോൾ എല്ലാവരും സിനിമ കാണാൻ തുടങ്ങുന്നു എന്ന് പറയുന്നത് വെരി എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. സമയമായോ? ആ ഞാൻ നോക്കായിരുന്നു, ഇനി 4 മിനിറ്റേ ഉള്ളൂ. അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മള് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് ഈ ഒരു ലൈവ്. സോ താങ്ക് യു സോ മച്ച് നിങ്ങളുടെ എന്താ പറയാ ബിസി ഷെഡ്യൂളിൽ നിന്ന് നിങ്ങൾ ഈ ലൈവിന് വേണ്ടിയിട്ട് എല്ലാ ഏഷ്യൻ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് വന്ന് എന്താ പറയാ താങ്ക് യു സോ മച്ച്. ആൻഡ് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ബൈ പറഞ്ഞോളൂ ഫോർ ഓൾ ദ വ്യൂവേഴ്സ്. ബൈ ബൈ ഗൈസ്, സ്റ്റേ സേഫ്.